ഗുഡ് മോർണിംഗ്. അങ്ങനെ മലേഷ്യൻ യാത്രയുടെ രണ്ടാം ദിനം, ആ വേണമെങ്കിൽ മൂന്നാം ദിനം എന്ന് പറയാം, കാരണം നമ്മൾ മൂന്ന് ദിവസമായിരുന്നു പോകുന്നിട്ടുന്നുള്ളതുകൊണ്ട്. എങ്കിലും തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഇപ്പോൾ സമയം 9:30 നാട്ടിൽ 7 മണി കഴിഞ്ഞു. നല്ല എന്താ പറയുക, നന്നായി ഉറങ്ങി, നല്ല കംഫർട്ടബിളായ റൂമായിരുന്നു. ഇന്നത്തെ മെയിൻ പ്രോഗ്രാം ഞാൻ മനസ്സിലാക്കുന്നത് സിറ്റി ടൂറാണ്. 2-3 ബസ്സിനുള്ള ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു ടീമാണല്ലോ, നമ്മൾ ഒരു അങ്ങനത്തെ ടൂറായിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് ഇതാണെങ്കിലും ഇവിടെ എങ്ങനെ എന്താ ഓഫീസ് ടൈം ആയെങ്കിലും വലിയ തിരക്കുന്ന റോളുകൾ കാണുന്നില്ല. രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് 10 മണിക്ക് 9 മണിക്ക് റെഡിയായി. 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 10 മണിയോട് റെഡിയായ താഴത്താണ് ലോബി എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. രാവിലെ ഇഡ്ഡലി കഴിച്ചേക്കാം, ഇഡ്ഡലിയും ചട്ടിയും സാമ്പാറും നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കിങ്സ് പാലസ് അല്ലേ, അപ്പുറം നമുക്ക് ഓപ്ഷണൽ അക്വാറിയ. ഓക്കെ സർ, ഓക്കെ, വി ഹാവ് എ ഓപ്ഷണൽ അക്വാറിയ. സോ ബൈ 11:30 നമ്മ ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പിൽ ഉണ്ട്, കോൺഫേം ചെയ്യും ആരാണ് പർച്ചേസ് പണിതുണ്ട്. ബിക്കോസ് അക്കോർഡിംഗ് ദ ഐ ഡു ടു ഡു ദ പ്രോഗ്രാം. ഓക്കേ, ബൈ 11:30 ഹാവ് ടു കോൺഫേം. ഓക്കേ, 11:30 അത് റഘു വാട്സാപ്പ് ഗ്രൂപ്പ് പോട്ടിരിക്കും പ്രൈസ്. സോ ആര് പർച്ചേസ് പണിതോ എനി ടു ഇൻഫോം ദ ഗ്രൂപ്പ്. ഇപ്പോൾ മോർണിംഗ് നമ്മൾ ആദ്യം കൂട പോണേ, ഫസ്റ്റ് കിങ് പാലസ്. കിങ് പാലസ് സംഗ പോണ കിങ് പാലസ് പോണ ഐ വിൽ എക്സ്പ്ലെയിൻ. First point visit in the King Palace. Okay, about King Palace, basic information sir. In Malaysia we have a 13 states okay. In 13 states we have a 9 sultans. From 9 sultan will be seat as a king here. So the king now as a seat pandra for 5 years. Okay. After 5 years, the sultan move and another sultan be replaced as a king here. Okay. That means among all the 9 sultans, we will sit as a king here. Okay. Okay, once they come sit as a king, they have no power. King is just symbol of Malaysia. Okay. Malaysia ruled by prime minister, not by king. Let's take our India. Okay, apparently in here, only 2 times we allow inside the palace. One is a king birthday. Another one is a Muslim festival, Eid festival. And that another allowed. அந்த என்ட்ரன்ஸ் அந்த மெயின் மெயின் ஆக்சுவலாக அதுக்குள்ளே என்ட்ரன்ஸ் போக முடியும். இப்போ வந்து முன்னுக்கு ஃபோட்டோ மட்டும் தான் எடுக்க முடியும் சார் மெயின் என்ட்ரன்ஸில். ஓகே ஓகே ஓகே, உள்ளே என்ட்ரன்ஸ் இல்லை 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 என்ட்ரன்ஸ் இல்லை. അങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തി ഞങ്ങൾ നേരെ നടക്കുകയാണ്. ഡീറ്റെയിൽസ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞതുപോലെ ഇത് മലേഷ്യയിലെ രാജാവിൻ്റെ കൊട്ടാരമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെയാണ് 7 എന്നാണ് മനസ്സിലാക്കുന്നത്. 7 സുൽത്താന്മാരാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരു സുൽത്താൻ, അത് ഒരു ഒരു എന്താ പറയുക, ഒരു സുൽത്താൻ രാജാവായി മാറുന്നു. ആ രാജാവിൻ്റെ കൊട്ടാരമാണത്. അപ്പോൾ ഈ 7 ഒരാൾ രാജാവായി മാറുന്നു. അദ്ദേഹത്തിന് 5 ഭരണകാലാവധി ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നമുക്കിപ്പം പബ്ലിക്കലി അങ്ങോട്ട് ഉള്ളിക്കറി കാണാനും പറ്റില്ല. ജസ്റ്റ് നമുക്ക് അതിൻ്റെ പുറത്തൊരു ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. എൻട്രൻസ് അദ്ദേഹം പറഞ്ഞത് വർഷത്തോടിക്കാതെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല തിരക്കാണ്, രാവിലെ നല്ല തിരക്കാട്ടോ. രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനമല്ല, ഇവിടുന്ന് ദൂരെ നിന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കരുതി നമ്മുടെ മൈസൂർ രാജകൊട്ടാരം പോലെ ഇതിനുള്ളിൽ കയറി കാണാമെന്ന്, അതൊന്നുമില്ല. ഇവിടെ നിന്ന് ദൂരെ നിന്ന് കാണുക എന്നുള്ളതാണ്. ഇവിടെ 20 മിനിറ്റാണ് നമുക്ക് സമയം തന്നിട്ടുള്ളത് ഇത് കാണുന്നതിന് വേണ്ടി.
ആക്ച്വലി ഒരു ഫോട്ടോ എടുക്കാനുള്ള എന്താ പറയുക സൗകര്യം പോലെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. വലിയൊരു ഏരിയ, ഒരു എൻട്രൻസിനോട് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ഇതിനു വേണ്ടി ഇവിടെ വരണമായിരുന്നു എന്നുപോലെ എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഈ രാജകൊട്ടാരത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, പഴയ രാജകൊട്ടാരം മാറ്റി പുതിയ രാജകൊട്ടാരത്തിൻ്റെ പണി ആരംഭിക്കുന്നത് തറക്കല്ലിടുന്നത് 2007 നവംബർ 1 2007 നവംബർ 6 ജോലികൾ തുടങ്ങി 2011 നവംബറിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടെന്ന് പറയാം. അതായത് 4 വർഷം കൊണ്ട് ഈ രാജകൊട്ടാരത്തിൻ്റെ പണികൾ പൂർത്തിയായി. ഇത് ശരിക്കും ഇതിൻ്റെ ഇതിന് 3 താഴേക്കുടങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 2 താഴേക്കുടങ്ങൾ നമ്മുടെ വെറ്റിലയുടെ വീറ്റിൽ ലീവ്സിൻ്റെ സൈസിലാണ്, അതിൻ്റെ രൂപത്തിലാണെന്നാണ് പറയുന്നത്. ഏകദേശം 800 ദശലക്ഷം റിംഗിറ്റ്, നമ്മൾ ഇന്ത്യൻ മണി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ 14 ദശലക്ഷം രൂപ, ലക്ഷമല്ല കേട്ടോ, 14 ദശലക്ഷം രൂപ ചെലവഴിച്ച് 4 വർഷം കൊണ്ട് പൂർത്തീകരിച്ച രാജകൊട്ടാരമാണിത്. രാജാവ് ഇവിടെ മറ്റ് നമ്മുടെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഉള്ള പോലെ രാജാവ് എന്നൊരു പദവിക്ക് ശരിക്കും നോമിനലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഭവമുള്ളൂ. ഭരണം നടത്തുന്നത് പ്രൈം മിനിസ്റ്ററാണ്. മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ശൈലി തന്നെയാണ് ഇവിടെ പിന്തുടരുന്നത്. ഇവിടെ ഇന്ന് നമുക്ക് പ്രവേശനമില്ല, അല്ല പറഞ്ഞ പോലെ വർഷത്തിലൊരിക്കൽ മാത്രമേ ഇതിനുള്ള പ്രവേശനമുള്ളൂ. ഇവിടെ വരുന്നത് നമുക്കൊരു ഫോട്ടോ എടുക്കുക എന്നതിൽ മാത്രമാണ്. എന്തുകൊണ്ടും എനിക്കിവിടെ ഒറ്റ ഫോട്ടോ ഒക്കെ തോന്നുന്നില്ല, നമുക്ക് പ്രവേശനം നിഷേധിച്ച ഒരു സ്ഥലത്തിൽ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോകത്തക്കതായിട്ടുള്ള ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്ര ദൂരം നീത്ത് കാണുന്നതിന് വേണ്ടി ഇവിടെ വരണമായിരുന്നു എന്ന് പോലും എനിക്ക് സംശയിക്കുന്നു. എനിവേ ടൂറിസ്റ്റ് എന്ന നിലയ്ക്ക് വന്ന സ്ഥിതിക്ക് അത് നമ്മൾ കവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ഒരു അവിടെ ഇവിടെ ഒരു സംഭവം കാണുന്നത് ഒരു കുതിരപ്പുറത്ത് രണ്ടുപേർ നിൽപ്പുണ്ട്, അവരെന്ത് കണ്ടേക്കാം. അതെ, രണ്ട് പട്ടാളക്കാർ കുതിരപ്പുറത്ത് നിൽപ്പുണ്ട്, അവരെന്ത് കണ്ടുവരാം. അശ്വാരൂഢനായ ഒരു പട്ടാളക്കാരൻ, അത് കൊള്ളാം. ഏതാണെങ്കിലും അങ്ങനെ രാജകൊട്ടാരത്തിൻ്റെ പുറം കാഴ്ചകൾ മാത്രം കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. സെക്യൂരിറ്റി മെഷേഴ്സ് ഉള്ളതുകൊണ്ടാവാം, നമ്മളങ്ങനെ എന്താ പറയുന്നില്ല. പിന്നെ രാത്രി ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണെന്നാണ് പറയുന്നത്. പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് നമ്മുടെ മൈസൂർ രാജകൊട്ടാരമൊന്നും എപ്പോഴും തുറന്നു വരുന്നതല്ല, പലപ്പോഴൊക്കെ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഇങ്ങനത്തെ രാജാവ് വരുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ് പോലീസ് റെഡിയായി നിൽക്കുന്നു. അപ്പോൾ രാജാവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന രാജകൊട്ടാരം എന്ന് പറയാം. അവർ നെക്സ്റ്റ് ലൊക്കേഷൻ സോൾജർ മെമ്മോറിയൽ. ഓക്കെ. ഓക്കെ സാർ, സെക്കൻഡ് പോയിന്റ് വിസിറ്റ് വന്നിട്ട് നാഷണൽ മോണുമെന്റ്. നാഷണൽ മോണുമെന്റ് ഇസ് എ സോൾജർ മെമ്മോറിയൽ പാർക്ക്. So left hand side you can see the big statue of a soldiers there. Yeah. Okay. Yeah. Okay, it's a memory they fight for a second world war going to fight panna avangala memorial park idu. Okay. So anga undu there's a ritual epa anga war pannadhu endu yelam war pannadhu ella idu details anga irukum, you check pannikalam. Okay.
ഇത് കുലാലംപൂരിലെ മലേഷ്യയിലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മരിച്ച ഭടന്മാർക്കുള്ള സ്മാരകമാണിത്. 1948 മുതൽ 1960 വരെയാണ് ഇവിടെ രണ്ടാം ലോക മഹായുദ്ധകാലത്തും അതിനുശേഷം മലേഷ്യ നടന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരെയും സമരം ചെയ്ത ഭടന്മാർ വീരചരമം പ്രാപിച്ചത്. ആ വീരചരമം പ്രാപിച്ച വീരഭടന്മാർക്ക് വേണ്ടിയുള്ള സ്മാരകമായിട്ടാണ് ഈ സ്മാരകം പണികഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഉള്ളത് ശരിക്കും കാണാവുന്നത് ഇതാണ്. ഇവിടെ ഒരു ഒരു വലിയൊരു മോണ്യുമെൻ്റ് ഉണ്ട്. ചുറ്റും ഒരു ചെറിയൊരു തടാകം പോലെ കാണാം. പിന്നെ തന്നെ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു താഴ്ച കുടമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ദൂരെ കാണാം മലേഷ്യൻ പതാക വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പട്ടാളക്കാരുടെ ഒരു മനോഹരമായ ഒരു സ്റ്റാച്ചു. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അവിടെ നടന്നു പോവാം, എന്താക്കെ അവിടെ കാണാനുള്ളത് നോക്കാം. ഇത് പലപ്പോഴും നമ്മൾ ടി വി ചാനലുകളിലും യൂട്യൂബ് ചാനലിലും കണ്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എങ്കിലും നമ്മളോട് നിൽക്കുമ്പോൾ ഒരു ഫീൽ വേറെയാണ്. ദേശത്തിന് വേണ്ടി നാടിന് വേണ്ടി ആത്മബലി അർപ്പിച്ച ഭടന്മാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സ്മാരകം കുള. മോണ്യുമെൻറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറുകയാണ്. അപ്പോൾ 1948 മുതൽ ആക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം കൊടിമ്പിരി കൊണ്ട കാലമാണുള്ളത്. അത് എൻ്റെ ചെയ്തത് നമ്മുടെ ജപ്പാനിലെ ബോംബിംഗ് കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. ഹിരോഷിമ നാഗസാക്കി ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. ആ കൊള്ളാം അല്ലേ, മനോഹരമായ സ്ഥലം തന്നെ കേട്ടോ. നല്ലൊരു മോണ്യുമെൻ്റ്, അതിനകത്ത് ഫോട്ടോ എടുത്ത് നിൽക്കുന്ന കുട്ടികൾ, മനോഹരമായ ഒരു ഫൗണ്ടെയിൻ. എൻ്റെ സൗണ്ട് ആകത്തല്ലേ അല്ലേ, രസമുണ്ട്. ഒരു ഫുൾ താമര പൂക്കൾ കാണാം അവിടെ എൻ്റെ ഉള്ളിൽ കണ്ടോ. ഈ സ്മാരകത്തെ ഒന്ന് മുഴം വെക്കാൻ ഇരിക്കുക, നല്ല കാറ്റുണ്ട്. കാരണം ഫൗണ്ടെയിൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാവാം, നല്ല കാറ്റുണ്ട്. ഇതിൻ്റെ മുൻവശത്ത് കാണണ്ടേ. ഞാനിക്കൊന്നും ഇത് ആദ്യം ഞാൻ കാണുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരത്തിലാണ് ഞാൻ ഈ മോണ്യുമെൻ്റ് ആദ്യമായിട്ട് കണ്ടതാണെന്ന് എൻ്റെ ഓർമ്മ. ഇവിടെ ഹാൻഡിലൊക്കെ ആവാം അല്ലേ, വേണം വരുന്നൊരു ഇവിടെ ഹാൻഡിലൊക്കെ ആവാം. അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം അല്ലേ, അവിടെയാണ് നിൽക്കേണ്ടത് കേട്ടോ. അതോ അങ്ങനെ അങ്ങനെ ആയുധങ്ങളുമായി നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ ഒരു പ്രതിമയാണ് ഉള്ളത്. അവിടെ പോയി നിനക്കൊരു ഫോട്ടോ, അവിടെ ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുത്ത് തയ്യാറാക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ഫോട്ടോ നിർബന്ധമായി എടുക്കണ്ടേ. അപ്പോൾ അതേ എൻ്റെ ശരി, നിങ്ങളങ്ങോട്ട് കയറി, ഞാനൊന്ന് വട്ടം കറങ്ങി ആ ആംഗിളിലൊരു വീഡിയോ എടുത്ത് കവർ ചെയ്ത് വരാം. ദൂരെ കുലാലംപൂർ, അധികം ദൂരെ അല്ല കേട്ടോ, അധികം ദൂരെ അല്ലാതെ കുലാലംപൂർ നഗരം കാണാം. കുലാലംപൂരിൻ്റെ എന്താ പറയുക, മുഖമായ പെട്രോൾസ് അവിടെ കാണുന്നില്ല എന്നുള്ള, അത് നോക്കുകയായിരുന്നു ഉണ്ടോന്ന്, അത് കാണുന്നില്ല. ഇന്ന് കെ എൽ ടവറിൽ വിസിറ്റ് ഉണ്ട്. രാത്രി ഞങ്ങൾ നാളെ രാത്രി പെട്രോൾസ് ടവറിൻ്റെ മുകളിൽ കയറുന്ന ആഗ്രഹമുണ്ട്. സാധിച്ചു കിട്ടിയാൽ തീർച്ചയായിട്ടും അത് കവർ ചെയ്യും. യെസ്, എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള ക്യൂവിലാണ്. ഇതാ നമ്മുടെ ടീമുകളിൽ അങ്ങോട്ട് നടന്ന് കയറുന്നു. ഇതാണ് ആ മോണ്യുമെൻറ്റിൻ്റെ യഥാർത്ഥ വ്യൂ ആവും. നമുക്ക് മറ്റൊരു ആംഗിളിൽ നിന്ന് എടുത്തു നോക്കാം, എത്രത്തോളം മനോഹരമാകുമെന്ന്. മലേഷ്യൻ നാഷണൽ മോണ്യുമെൻറ്റിനോട് തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ്. അവിടെ മനോജും മോനും പ്രീമിയൊക്കെ വീഡിയോ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇവിടെ ഇറങ്ങട്ടെ. പലപ്പോഴും ഈ കൂടുതൽ എൻ്റെ ഈ ഭ്രാന്തിന് കൂടെ നിൽക്കുന്ന ഭാര്യയും മകളെയും സമ്മതിക്കണം. അതോടൊപ്പം മനോജിനെയും കുടുംബത്തെയും, പിന്നെ
ചില ഭ്രാന്തികളിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മുടെ ഒരു സിഗ്നേച്ചറായിട്ട് മാറുന്നു. ചില അങ്ങനെയുള്ള ചില ഭ്രാന്തികളൊക്കെ ജീവിതത്തിൽ വേണമെന്നേ. അല്ലാതെ നമ്മളിപ്പം എല്ലാം അങ്ങനെ എന്താ പറയുക, പുസ്തകത്തിലെ കോപ്പി പോലെ അങ്ങ് ജീവിതം പോയാൽ അതിലെന്താണൊരു രസമുള്ളത്, ത്രില്ലുള്ളത്? പക്ഷെ അത് പറയുമ്പോഴും നേരായ വഴിക്കൂടെ, നന്മയുടെ വഴിക്കൂടെ മാത്രമേ രസങ്ങൾ ഉണ്ടാകാനും പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നന്മയുടെ നേരായ വഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ, സത്യത്തിൻ്റെ വഴികളിലൂടെ, പ്രകാശത്തിൻ്റെ വഴികളിലൂടെ, ആ വ്യത്യസ്തത നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴാണ് ലൈഫ് ഏറ്റവും മനോഹരമായി മാറുന്നത്. അപ്പോൾ ഇതൊക്കെ വേണം. പക്ഷേ അപ്പോഴും നമുക്ക് നമ്മുടേതായ സംസ്കാരവും നമ്മുടേതായ ജീവിത ശൈലികളും നമ്മുടെ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെയൊക്കെ പൂർവികന്മാർക്ക് നമുക്ക് തന്ന നൽകിയിട്ടുള്ള ആ സംസ്കാരത്തെ അണുവീടാൻ മാറ്റാതെ തന്നെ നമുക്കത് നില ചെയ്യാൻ കഴിയുകയും ചെയ്യാം. അത് കഴിയുന്നേ ലോകത്ത്, അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. നമുക്ക് എവിടെയും പോയി എങ്ങനെയും ഏത് ജീവിത ഏത് ജീവിത സാഹചര്യത്തിലായാലും നമുക്ക് നമ്മുടെ തനിമ നിലനിർത്തിക്കൊണ്ട് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം, പറ്റുകയും ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ഇതാണെങ്കിലും ഇതൊരു രസകരമായ സ്ഥലമാണ്. ഈ ഫൗണ്ടനിലൂടെ നല്ല കാറ്റുണ്ട്. ആകെ മൊത്തം ഒരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് വൈബ്. അതായത് ഒരു നാഷണൽ മോണുമെൻ്റ് എങ്ങനെ ആവണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. കാമൻ കായൽ, കാറ്റുള്ള സ്ഥലം, കൂടെ വന്ന കുടുംബം അതാ അവിടെ അവരും. കാരണം ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് ഈ വാഹനത്തിലുള്ളത്. ഞങ്ങൾക്ക് ടൈം തരും, ഞങ്ങൾ ഇറങ്ങി നമ്മളായ ഒരു സ്വകാര്യതകളോടെ നിയമിക്കും, അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരും. അതാ മനോജും കുടുംബവും ഇങ്ങോട്ട് വരുന്ന അവർ അങ്ങോട്ട് പോയി, അവർക്ക് ദിക്കു മാറിപ്പോയ സംശയം. അതാ വരുന്നു അവരെ സ്വസ്ഥമായി അതിലെ ഇറങ്ങി നടക്കുന്നു. യാ കൊള്ളാം. സെൻട്രൽ പറഞ്ഞ എസ് സി എൻ ഡി ആർ എൽ ആണ്, സി അല്ല. അസല് ഒരാൾ പറയുന്ന പോലെ എഴുതുന്നവരാണ്. അടുത്ത നമ്മുടെ യാത്ര മസ്ജിദ് നഗാര. മസ്ജിദ് നഗാര മീൻസ് മലേഷ്യയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒഫീഷ്യൽ മോസ്ക് എന്നോ അല്ലെങ്കിൽ മലേഷ്യയുടെ മോസ്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്ക് എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് യാത്ര. ഹൃദയത്തിലൂടെ നമ്മുടെ വാഹനം അങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ കെട്ടിടങ്ങൾ നോക്കും. അമ്പരചുംബികൾ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലല്ലേ. യെസ്, മനോഹരമായ വഴികൾ, കൃത്യമായ ട്രാഫിക്കിംഗ്, അതുകൊണ്ട് തന്നെ അമിതമായ തിരക്കുകളും ഇല്ല വഴിയിൽ. സാധാരണ എല്ലാ മോസ്കിനും ടോം ഉണ്ടാവും, ടോം ഇല്ല തന്നെ അല്ലേ.
ഇത് മലേഷ്യയുടെ ദേശീയ മോസ്ക് എന്നറിയപ്പെടുന്നത്. മോസ്കിൻ്റെ പേരിപ്പം അല്പം കടുപ്പുള്ളതാണ്, നമ്മൾ വാഹനം കൊള്ളുന്നില്ലെന്നേ ഉള്ളൂ. ജബാർത്താൻ വാർസിയാൻ നെഗാര എന്നാണ് പേര് അല്ലേ. യെസ്, ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സാധാരണ ഒരു എല്ലാ മുസ്ലിം മോസ്കുകൾക്കും ഒരു മകുടം ഉണ്ടാകുമല്ലോ, ഇതതില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇതൊരു കൊടയുടെ ഒരു അംബ്രല്ലയുടെ രൂപത്തിലാണ് ഇതിൻ്റെ മകുടം അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. നോക്കിയാൽ കാണാം, സാധാരണ ഒരു മകുടം ഉണ്ടാകുമല്ലോ, അതില്ല. ഇങ്ങനെ കൊടയുടെ രൂപത്തിൽ, അംബ്രല്ലയുടെ രൂപത്തിലാണ് ഇതിൻ്റെ ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മിനാരത്തിന് ഏകദേശം 73 മീറ്റർ ഉയരമുണ്ടെന്ന് പറയും. ഇതാണ് ആ മിനാരം. മിനാരത്തിന് 73 മീറ്റർ ഉയരമുള്ള മിനാരമാണ് ഇതിനുള്ളത്. ഇതാണ് ആ മിനാരം. മുകളിലേക്ക് എത്തുന്നില്ലേ? യെസ്, എത്തുന്നുണ്ടോ? ആ, അതാണ് ടോപ്പ്. ഇതാണ് മിനാരം. ഈ മിനാരത്തിൻ്റെ ഹൈറ്റ് 73 മീറ്റർ ആണെന്നാണ് പറയുന്നത്. ഈ മോസ്ക് പണി തുടങ്ങിയത് 1961 എന്നാണ്, നിർമ്മാണം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. 1965 ഈ മോസ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അതാണെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ സമയം ഇപ്പോൾ ഏകദേശം 12 മണി ആവാൻ പോവുകയാണ്. ഉള്ളിലേക്ക് പ്രവേശനമുണ്ടോ അറിയില്ല. വിശാലമായൊരു ചെറിയൊരു മലമുകളിലാണ് ഇത് സ്ഥിതി കൊടുത്തിരിക്കുന്നത്. ഇതിനുള്ളിൽ കയറണമെങ്കിൽ ലേഡീസ് തീർച്ചയായിട്ടും പ്രത്യേക തരത്തിലുള്ള ആ ഡ്രസ്സ് കണ്ടില്ലേ, വയലറ്റ് കളറുള്ള ആ ഡ്രസ്സ് ധരിക്കാൻ നിർബന്ധമാണ്. പുരുഷന്മാർക്ക് വിഷയമില്ല, ചെരുപ്പ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ മലേഷ്യയുടെ ദേശീയ മോസ്കിനുള്ളിലേക്ക് ഞങ്ങൾ കയറുകയാണ്. ഈ മോസ്കിനുള്ളിൽ 15,000 പേർക്ക് നമസ്കാരം നടത്താനുള്ള സൗകര്യമുണ്ടെന്നാണ് പറയുന്നത്. 15,000 ആൾക്കാർക്ക് ഇതിനുള്ളിൽ, യെസ്, ഈ മോസ്കിനുള്ളിൽ നമസ്കാരം നടത്തുന്നതിനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ. കൊള്ളാം, നല്ല മനോഹരമായ നമസ്കാരം. കുടയുടെ രൂപത്തിലുള്ള ടോപ്പ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായത്, നല്ല മനോഹര ആർക്കിടെക്ചർ മനോഹരമാണ്. ഒരു അറബിക് ശൈലിയിലുള്ള മനോഹരമായ ബിൽഡിങ്, കൊള്ളാം. നന്നായി നമസ്കാരം. ഒരു ആത്മീയത തളം കെട്ടി നിൽക്കുന്ന ഫീൽ, മനോഹരമായ ഒരു മോസ്ക് തന്നെ. നമ്മുടെ അടുത്ത യാത്ര ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ്.